ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. കടുത്ത വേനൽ ചൂടിൽ ആശ്വാസം തേടി വിനോദസഞ്ചാരികൾ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക്. സംസ്ഥാനം ഏറ്റവും വലിയ വേനൽ ചൂടിനെ നേരിടുമ്പോൾ മനസ്സും ശരീരവും ഒന്നിച്ച് തണുപ്പിച്ച് ആശ്വാസം തേടാൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വിനോദസഞ്ചാരികൾ കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലേക്ക് എത്തുകയാണ്. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കക്കാണംപൊയിലിൽ നിന്നും 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാലിയാർ പഞ്ചായത്തിലെ 1-ാം വാർഡിലുൾപ്പെട്ട കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തിലെത്താം. സമുദ്രനിരപ്പിൽ നിന്നും 2000 കിലോമീറ്റർ ഉയരത്തിലാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം. ഊട്ടിക്ക് സമാനമായ കാലാവസ്ഥയുള്ള ഇവിടം വേനൽക്കാലത്ത് വിനോദസഞ്ചാരികളുടെ ആശ്വാസ കേന്ദ്രമാണ്. നിലമ്പൂർ മേഖലയിലെ 12,000 വനത്തിലെ വെള്ളരിമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറുവൻ പുഴയുടെ കോഴിപ്പാറക്കടവിലെ വെള്ളച്ചാട്ടമാണ് വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണം. വനത്തിനുള്ളിലെ പാറക്കെട്ടുകളിലൂടെ ഒഴുകിയെത്തുന്ന കുറുവൻ പുഴയിലെ വെള്ളത്തിന് എപ്പോഴും തണുപ്പാണ്. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം വിനോദസഞ്ചാരികൾക്ക് കുളിക്കാൻ പ്രകൃതി പ്രത്യേക കടവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് കുളിച്ചു മടങ്ങുമ്പോൾ വേനൽ ചൂടിൽ വെന്തുരുകിയെത്തിയവർ ആശ്വാസത്തിന്റെ കുളിർ തെന്നലേറ്റാണ് മടങ്ങുന്നത്. വനം വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രം. വേനലെത്തിയാൽ ഓരോ ദിവസവും വിനോദസഞ്ചാരികളിൽ നിന്നും പാസിനത്തിൽ ലഭിക്കുന്നത് 10,000ങ്ങളാണ്. ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ മൂലം പഞ്ചായത്തിലേക്ക് വിനോദ നികുതി ഇനത്തിൽ ലഭിക്കാമായിരുന്ന വലിയ വരുമാനം വനം വകുപ്പിന്റെ കൈകളിലേക്ക് എത്തിയത്. നിലമ്പൂരിൽ നിന്നും അകമ്പാടം വെണ്ടേക്കുംപൊയിൽ കക്കാടംപൊയിൽ വഴിയും കൂടരഞ്ഞി കൂമ്പാറ കക്കാടംപൊയിൽ വഴിയുമാണ് വിനോദസഞ്ചാരികൾ എത്തുന്നത്. മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാകും കോഴിപ്പാറ ജല ടൂറിസം കേന്ദ്രത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.